ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ ഹറമിൽ മഹാനവറുകൾ ദർശ നടത്തിയിരുന്ന കാലമുണ്ട്. ഒരുപാട് കാലം മക്കത്തെ ഹറമിൽ മുദരിസാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ഇബ്നു അബ്ബാസ് തങ്ങളെന്ന മുദരിസിന്റെ പ്രത്യേകത ഉണ്ട്. മുതഅല്ലിമീങ്ങൾക്ക് ചോറെടുക്കല് ഇബ്നു അബ്ബാസ് തങ്ങളുടെ പൈസന. എങ്ങനെ ഉണ്ടാവും മുദരിസിന്റെ സ്ഥാനം വിളിക്കാതെ ചോറ് നാട്ടുകാരൊന്നും തരില്ല, നിങ്ങളെ കായ് കൊണ്ട് കൊടുത്തെങ്കിൽ നിങ്ങൾക്ക് വേണേ ഇവിടെ മുദരിസായിട്ട് തുടരാം, ശമ്പളം ആയേ അതൊന്നും കിട്ടുന്ന മോഹിക്കേ വേണ്ട, നിനക്കാരെയും കിട്ടുമോ അപ്പോ. സുബ്ഹാനല്ലാഹ്, ഇബ്നു അബ്ബാസ് തങ്ങൾ സ്വന്തം മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണവും വസ്ത്രവും കൊടുത്തിരുന്ന ആളാണ്. റളിയല്ലാഹു സുന്നത്തിന്റെയും ഹബീബിന്റെ സ്വഹാബത്തിന്റെയും ആളുകളാണ്. അള്ളാഹു നമുക്ക് കാര്യബോധം നൽകട്ടെ. പരസ്യമായ ഒരു ഫിത്നയെ സംബന്ധിച്ചുള്ള സംസാരമല്ല, വളരെ പേഴ്സണലായ വിഷയങ്ങൾ, വ്യക്തിപരമായ വിഷയങ്ങൾ, ഒരു മനുഷ്യന്റെ ചിന്തയിലോ അഭിപ്രായങ്ങളിലോ വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, അതൊക്കെ നേർക്കുനേരെ തിരുത്താൻ സമയവും സന്ദർഭവും മീഡിയയും ഒക്കെ ഉണ്ടായിരിക്കെ പരസ്യമായിട്ടുള്ള മറുപടികൾ, പരസ്യമായ മറുപടി പ്രസംഗങ്ങൾ, ഇതൊക്കെ അപകടകരമാണ്. അല്ലെങ്കിൽ അതിന്റെ നീയത്ത് ശരിയല്ലെങ്കിൽ വളരെ ഗുരുതരമായ ശിക്ഷയേറ്റുവാങ്ങേണ്ടി വരും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ പരിശുദ്ധമായ ഹറമിൽ വെച്ച് ആക്ഷേപിച്ചപ്പോൾ മഹാനായ പണ്ഡിതൻ ഖുർആനിന്റെ മുഫസ്സിറാണ്, അല്ലാഹുവേ എന്റെ ഈ മോനെ നീ ഖുർആൻ പഠിപ്പിക്കണമേ, അല്ലാഹുമ്മ അല്ലിംഹു തഅ്‌വീൽ, അല്ലാഹുമ്മ ഫഖിഹുഹു ഫിദ്ദീൻ, അല്ലാഹുമ്മ അല്ലിംഹു തഅ്‌വീൽ, അല്ലാഹുവേ ഈ കുട്ടിക്ക് നീ ഇൽമു നൽകണമേ, ദീൻ പഠിപ്പിക്കണമേ, നിന്റെ വചനങ്ങളുടെ വ്യാഖ്യാനം നൽകണമേ എന്ന് മുത്ത് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതൊരാൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുത്തിട്ടുണ്ടോ ആ ആളാണ് ഇബ്നു അബ്ബാസ്. അവരെയാണ് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഹറമിൽ വെച്ച് ഒരാൾ ചീത്ത പറഞ്ഞത്. മഹാനവറുകൾ തലതാഴ്ത്തുകയാണ്, തലതാഴ്ത്തി മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ തല ഉയർത്തുകയാണ്. എന്നിട്ടൊരു കാര്യം പറഞ്ഞു, അതസുബ്ബുനീ, നിങ്ങൾ എന്നെ ചീത്ത പറയുകയാണോ, എന്നിൽ മൂന്ന് ഗുണങ്ങളുണ്ടല്ലോ, ഞാൻ മോശക്കാരനാവാം പക്ഷെ ഒരു മൂന്ന് ഗുണം എന്നിലുണ്ട്, ആ ഗുണമെങ്കിലും നിങ്ങൾ കാണണ്ടയോ, മൂന്ന് ഗുണങ്ങൾ എന്നിലുണ്ട് എന്നിട്ട് നിങ്ങൾ എന്നെ ചീത്ത പറയുകയാണോ. ശിഷ്യന്മാര് ചോദിച്ചു, മാഹിയായ ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് എന്ന മഹാനവറുകളെ ഏതാണ് നിങ്ങൾ പറയുന്ന മൂന്ന് ഗുണങ്ങൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്താണ് ഈ കാഴ്ചപ്പാട്? മുഅ്മിനെ, പ്രകൃതിയും ഈ ഭൂമിയോടും മനുഷ്യൻ എത്ര കടപ്പെട്ടിരിക്കുന്നു എന്ന് വിളിച്ചറിയിക്കുന്ന ഒരു വളരെ മനോഹരമായ വാക്ക്. മൂന്ന് നന്മകളുണ്ട് എന്ന് പറഞ്ഞപ്പോ അതിലൊന്നാമത്തെ നന്മ, അള്ളാഹുവിന്റെ ഭൂമിയിൽ എവിടെ മഴ പെയ്താലും എനിക്ക് സന്തോഷമുണ്ടാകാറുണ്ട്, ഞാൻ അള്ളാഹുവിനോട് നന്ദി പറയാറുണ്ട്. എനിക്കാണെങ്കിലോ ആ മഴ പെയ്ത സ്ഥലത്ത് ഒരാടോ ഒരൊട്ടകമോ എന്റേതവിടെ പുല്ലുമേയാനില്ല, എന്നാലും നാട്ടുകാരുടെ മൃഗങ്ങൾക്ക് മഴ കിട്ടിയല്ലോ, നാട്ടുകാരുടെ മൃഗങ്ങൾക്ക് പുല്ലുമുളച്ചല്ലോ, നാട്ടുകാർക്ക് നന്മയുണ്ടായല്ലോ എന്ന് ജനങ്ങളുടെ മൊത്തം നന്മയിൽ സന്തോഷിക്കുന്ന ആളാണ് ഞാൻ, അങ്ങനത്തെ എന്നെയാണോ നിങ്ങൾ ആക്ഷേപിക്കുന്നത്? എന്താണ് ആ ചോദ്യം? അള്ളാഹുവിന്റെ ഭൂമിയിൽ എവിടെ മഴ പെയ്താലും എനിക്ക് സന്തോഷമുണ്ട്, ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കാറുണ്ട്, ഞാൻ ആ മഴയിൽ സന്തോഷിക്കുന്നത് എനിക്കൊരു പേഴ്സണൽ ലാഭമുണ്ടായതിന്റെ പേരിലല്ല, നാട്ടുകാർക്ക് ലാഭമുണ്ടല്ലോ, ജനങ്ങൾക്ക് നന്മയുണ്ടല്ലോ, ആളുകളുടെ കന്നുകാലികൾ വിശക്കില്ലല്ലോ, അവർക്ക് പുല്ലുമുളക്കുമല്ലോ, സമൃദ്ധമായ വെള്ളം വന്നല്ലോ, ആകാശലോകം സമൃദ്ധമായി പെയ്ക്കുന്ന മഴയിൽ എന്റെ നാടോ എന്റെ മഹല്ലോ എന്നെനിക്ക് വിഷയമല്ല, ഏത് മഹല്ലിലും ഏത് നാട്ടിലും എവിടെയും ഒരു നന്മ നടക്കുമ്പോൾ എനിക്കത് ഇഷ്ടമാണ്. ഇങ്ങനെയാ മുഅ്മിനീങ്ങളുടെ മനസ്സുണ്ടാവേണ്ട, ഇങ്ങനെയാ ഉണ്ടാവേണ്ട. മഹാനവറുകൾ പറയുന്നു രണ്ടാമത്തേത്, വസാനിയ, അവര് ചോദിച്ചു ഇബ്നു അബ്ബാസ് എന്നവരെ ആ രണ്ടാമത്തെ കാര്യം എന്താണ്? ولا سمعت بقاض عادل
إلا دعوت له بظهر الغيب وليس لي عنده قضية. നീതിമാനായ ഒരു ജഡ്ജുണ്ടെന്ന് ഞാൻ കേട്ടാൽ നമ്മുടെ ഭാരതത്തിൽ ഇവിടുത്തെ ഓരോ പൗരന്റെയും അവകാശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നിയമം പഠിച്ച് സത്യസന്ധമായ വിചാരണ നടത്തി അതിൽ എന്ത് അപകടം സംഭവിച്ചാൽ പോലും സത്യം വിളിച്ചു പറയുന്ന ജഡ്ജുമാരുണ്ട്. നമ്മളവരെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കണം. അതൊരു ധർമ്മസമരമാണത്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, ലോകത്ത് എവിടെയെങ്കിലും നീതിമാനായ ഒരു ജഡ്ജുണ്ടെന്ന് കേട്ടാൽ ഞാൻ സന്തോഷിക്കാറുണ്ട്, അയാൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാറുണ്ട്. അയാൾ പോലും അറിയാതെ എന്റെ ഒരു കേസും അയാളുടെ ഫയലിലില്ല എന്നിരിക്കെ തന്നെ അയാൾ എന്റെ കേസ് വിജയിപ്പിച്ചു തരേണ്ട ആളല്ല. എനിക്ക് കോടതിയിൽ ഒരു കേസുമില്ലെങ്കിലും കോടതിയിൽ നീതിയോടെ വിധി പറയുന്ന ന്യായാധിപന്മാരെ എനിക്ക് ഇഷ്ടമാണ്, അതെന്റെ നന്മയാണെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. നമ്മളൊക്കെയും നന്മ ചെയ്യുന്ന മുഴുവൻ മനുഷ്യരോടും കൂടെ നിൽക്കേണ്ടവരാണ്. നന്മ ചെയ്യുന്നവരോടുകൂടെ നന്മയെ സ്നേഹിക്കുന്നു. അവർ ചോദിച്ചു, വസ്സാലിത, എന്താണ് മൂന്നാമത്തേത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ കിതാബിൽ നിന്ന്, ഖുർആനിൽ നിന്ന് അതിന്റെ ആഴമേറിയ അർത്ഥങ്ങൾ അല്ലാഹു എനിക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, പടച്ചവനെ, നിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് നിന്റെ വചനങ്ങളുടെ ആഴമേറിയ അർത്ഥതലങ്ങൾ നീ എനിക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, അല്ലാഹുവേ, മുസ്ലിമീങ്ങൾ എല്ലാവരും ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിലെന്ന് ഞാൻ കൊതിച്ചു പോവാറുണ്ട്. എല്ലാ മുഅ്മിനീങ്ങൾക്കും അറിവുണ്ടാകണം, എല്ലാവർക്കും വിവരമുണ്ടാവണം, എല്ലാവരും ഞാൻ മനസ്സിലാക്കിയത് അറിയണമെന്ന് കൊതിച്ചു പോവാറുണ്ട്. ആളുകൾക്ക് ഇൽമുണ്ടാവണമെന്ന് കൊതിക്കുകയും രാജ്യത്ത് നീതി നടപ്പാവണമെന്ന് ആഗ്രഹിക്കുകയും ഭൂമിയുടെ സമ്പൽ സമൃദ്ധിയും ഈ ഭൂമിയുടെ പ്രകൃതി വിഭവങ്ങളും അതിൽ അല്ലാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുന്ന, എന്നാൽ ഇതിലൊന്നും തനിക്ക് ലാഭമുണ്ടായിട്ടല്ല, ജനങ്ങൾക്ക് വേണ്ടി മുഴുവൻ ആളുകൾക്കും എല്ലാ മനുഷ്യർക്കും ജാതി കക്ഷി ഭേദമന്യേ നന്മയുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന മൂന്ന് വിചാരങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടു നടക്കുമ്പോൾ എന്നെ പരസ്യമായി ആക്ഷേപിക്കാവതാണോ എന്ന് ചോദിക്കുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആക്ഷേപത്തിന് അപ്പോഴും മറുപടി കൊടുത്തിട്ടില്ല. അതാണ് അത്ഭുതം. ഈ ആക്ഷേപങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടതല്ല, അത് ഓരോരുത്തരുടെയും മനസ്സമാധാനത്തിന് ചെയ്യുന്ന പണിയാണ്. അവർക്ക് സമാധാനം കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ സന്തോഷിക്കുക വേണ്ടത്, അങ്ങനെ വേണ്ടത്. നമ്മൾ ആക്ഷേപിച്ചു, ചീത്ത പറഞ്ഞു, അൽഹംദുലില്ലാ, അയാൾക്ക് എത്ര സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും, അത് എത്ര കമന്റ് കിട്ടി, എത്ര ലൈക്ക് കിട്ടും, അയാൾക്ക് എന്തൊരു സന്തോഷം ഉണ്ടാവും, പടച്ചവനെ ഞാൻ അയാളെ ചീത്ത പറഞ്ഞല്ലോ, അൽഹംദുലില്ലാ, ഒരു സന്തോഷിക്കുന്നല്ലേ വേണ്ടത്, ആ സന്തോഷത്തിൽ എനിക്ക് സന്തോഷം. നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ആ ഒരു വിചാരത്തെ ഖുർആൻ പറയുന്നത് എളുപ്പമല്ല. വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹാ ഇല്ലാദു ഹള്ളിൻ അദീം. നല്ല ക്ഷമയുള്ളവർക്കും നല്ല സൗഭാഗ്യമുള്ളവർക്ക് മാത്രമേ അങ്ങനെ ജീവിക്കാൻ കഴിയൂ. അത്രേ അല്ലാഹു നമുക്ക് ആ സൗഭാഗ്യം നൽകട്ടെ, നമുക്ക് ആ സൗഭാഗ്യം അല്ലാഹു നൽകട്ടെ. ഭിന്നതകളില്ലാത്ത ഒരു ലോകം നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല, ഭിന്നതയില്ലാത്തൊരു ലോകം നമുക്ക് സ്വപ്നം കാണുക സാധ്യമല്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതോടുകൂടെ തന്നെ മഹാനായ ഷാഫി ഇമാം അവിടുത്തെ തന്നോട് വാദപ്രതിവാദം ചെയ്യുന്ന ആളിനോട് നമുക്കെന്തേ മായംനഉനാ അന്നകൂന ഇഖ്വാനൻ ലില്ലാ വഇനിഖ്തലഫ്നാ ഫീ മസാഇൽ. ഒരുപാട് മസ്അലകളിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അബൂ മൂസ എന്ന് പറയുന്ന തന്റെ കാലത്തെ ഏറ്റവും വലിയ വാദപ്രതിവാദിയോട് മഹാനായ ഷാഫി ഇമാം എന്തേ നമ്മൾ രണ്ടുപേർക്കും സഹോദരങ്ങളായിക്കൂടെ, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, നമ്മൾ സ്റ്റേജുകളിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളോടുകൂടെ തന്നെ നമ്മൾ സംസാരിക്കുന്നവരാണ്, എന്നാലും നമ്മൾ സഹോദരങ്ങൾ
ജനങ്ങളല്ലയോ, അതിന് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? ഇമാം ഷാഫിഈ തങ്ങൾ വാദപ്രതിവാദങ്ങൾക്ക് വേണ്ടി സ്റ്റേജിൽ കയറുമ്പോൾ ദുആ ചെയ്യുമായിരുന്നു അത്രേ, അല്ലാഹുമ്മ അരിനിൽ ഹഖ്ഖ അലാ യദൈ ഖസ്മി. ആയിരക്കണക്കിന് ദലീലുകളും ആയിരക്കണക്കിന് ഇസ്തിദ്ലാലുകളുടെ തരീഖകളും വസീലകളും ഉള്ള മഹാനായ ഷാഫിഈ ഇമാം, നമ്മുടെ മദ്ഹബിന്റെ ഇമാം, ആ മഹാനുഭാവന്റെ ഇൽമിന്റെ നാലയലത്ത് പോലും എത്താൻ കഴിയാത്ത ആളുകളുമായി വാദപ്രതിവാദം നടത്തുമ്പോൾ ചെയ്യുന്ന ദുആ, അല്ലാഹുവേ എന്റെ പ്രതിയോഗിയുടെ എനിക്ക് പകരം എന്നോട് എതിർക്കാൻ വന്ന മനുഷ്യന്റെ വായയിലൂടെ അല്ലാഹുവേ സത്യം കാണിച്ചു തരേണമേ എന്ന് ദുആ ഇറക്കാതെ ഇമാം ഷാഫിഈ തങ്ങൾ വാദപ്രതിവാദം നടത്തിയിട്ടില്ലത്രേ. ഇതാണ് ഒരു പണ്ഡിതന്റെ കാഴ്ചപ്പാട്. ആരും ജയിക്കാനോ നമ്മൾ തക്ബീർ ചൊല്ലി നമ്മൾ ജയിച്ചു എന്ന് സ്ഥാപിക്കുവാനോ അല്ല. ഏതെങ്കിലും ഒരു മസ്അല, ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ പുത്തനാശയക്കാരും അല്ലാത്തവരും തമ്മിൽ വാദപ്രതിവാദങ്ങളോ മറ്റോ നടത്തിയിട്ടോ അല്ലാതെയോ മുമ്പ് തെറ്റാണെന്ന് വിചാരിച്ചിരുന്ന പല സംഗതിയും അത് ശരിയാണ് എന്നവർ തിരുത്തിക്കൊണ്ടുവരുമ്പോൾ അവർ ആക്ഷേപിക്കുകയല്ല വേണ്ടത്, ആ തെറ്റ് തിരുത്തിയതിന് നന്ദിയാണ് അവരോട് പറയേണ്ടത്. അപ്പോഴല്ലേ അവർക്ക് തിരുത്താൻ കഴിയൂ. നമ്മൾ പറയുന്നത് നിങ്ങൾ തിരുത്തിയില്ലേ, ഇത് തിരുത്തിയില്ലേ, ആ തിരുത്താൻ കാണിക്കുന്ന സന്മനസ്സിനെ ഒരു പോസിറ്റീവായിട്ടല്ലയോ നമ്മൾ കാണേണ്ടത്. അപ്പോഴല്ലേ നമ്മൾ നന്മയെ സ്നേഹിക്കുന്നുള്ളൂ, അപ്പോഴല്ലേ നമ്മൾ ഹക്ക് പുലരണമെന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. അതല്ലെങ്കിൽ തിന്മയെ അവർ തിന്മയായി കൊണ്ടുനടന്ന് ചത്തൊടുങ്ങട്ടെ എന്ന് ആക്ഷേപിക്കുന്ന പോലെയല്ലേ ഒരു തിന്മയെ തിന്മയാണെന്ന് ബോധ്യപ്പെട്ടിട്ട് അത് ഒഴിവാക്കുകയും പല വിഷയങ്ങളും അനാചാരമാണെന്നും ശിർക്കെന്നോ കുഫറെന്നോ ബിദഅത്തെന്നോ പറഞ്ഞ് ആക്ഷേപിക്കപ്പെടുന്ന വിഷയങ്ങളിൽ നിലപാട് മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ആ നിലപാട് മാറ്റങ്ങളെ നമ്മൾ അംഗീകരിക്കുകയും അതിന് നന്ദി പറയുകയും ചെയ്യാതെ ആക്ഷേപിക്കുകയാണെങ്കിൽ ഇനിയും ഒരുപാട് സത്യങ്ങൾ വെളിച്ചത്ത് വരുമ്പോഴും ഇത് വിളിച്ചു പറഞ്ഞാൽ അവര് നമ്മൾ ആക്ഷേപിക്കില്ലേ എന്ന് വിചാരിച്ച് പുറത്തു പറയാൻ മടിച്ച് തിന്മയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നൊരവസ്ഥ വന്നുപോകില്ലയോ? അത് നമ്മൾ ഹക്കിനോട് ചെയ്യുന്ന അനീതിയാണ്. നന്മക്കും ഹിദായത്തിനും സർവ്വ മനുഷ്യരും അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകണം, സർവ്വ മനുഷ്യരും ഹിദായത്തിന്റെ വഴിയിലേക്ക് വരണം. എല്ലാവർക്കും ഇത് കാണിച്ചു കൊടുക്കലാണ് നമ്മുടെ ഡ്യൂട്ടിയെങ്കിൽ തിരുത്തലുകളെ നമ്മൾ അംഗീകരിക്കുകയാണ് വേണ്ടത്, തിരുത്തലുകളെ നമ്മൾ അംഗീകരിക്കുകയാണ് വേണ്ടത്, ആക്ഷേപിക്കുകയല്ല. തിന്മകളെ തിരുത്തി കൊടുക്കുക, തിന്മകൾ തിന്മകളായും നന്മകളെ നന്മകളായും മനസ്സിലാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി. സല്ലു അലാ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സല്ലി അലാ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.